ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെയാണ് മറ്റൊന്നും സംസാരിക്കാൻ സന്നദ്ധനാകാതെ ഒരൊറ്റ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വിശദീകരിച്ച് ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയത്. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലെ അന്തിമമായ ഏറ്റവും ശക്തമായ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതി ന്യായ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് 12,000 രൂപ മാസ വരുമാനം ഉറപ്പാക്കും. അതേസമയം തന്നെ 20% വരുന്ന അതീവ നിർധനരായ കുടുംബങ്ങൾക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കും. ഏതാണ്ട് 6,000 രൂപ എന്ന നിലയിൽ പ്രതിവർഷം 72,000 രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കും 20% വരുന്ന അതീവ നിർധനരായ കുടുംബങ്ങൾക്ക്. അതേസമയം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാധാരണക്കാർക്കും അടിസ്ഥാന വരുമാനം മാസവരുമാനം എന്നത് 12,000 രൂപയിലേക്ക് മാസവരുമാനം ഉറപ്പാക്കും. എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തിയ ശേഷമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ഡൈനാമിക്കായ ഒരു പദ്ധതിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് അവതരിപ്പിച്ചത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ, 5 കോടി ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന വിധത്തിലൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ 20% പേർക്ക് പ്രതിവർഷം 72,000 രൂപ ഉറപ്പാക്കും, അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാവണം അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം 12,000 രൂപ മാസ വരുമാനം എല്ലാത്തരം മനുഷ്യർക്കും, അടിസ്ഥാന രാജ്യത്തെ അടിസ്ഥാന മാസ വരുമാനം 12,000 എന്ന നിലയിലേക്ക് ഉയർത്തും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ വരുമാനം ഉറപ്പാക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ പോകുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള തൊഴിൽ നൽകിയുള്ള മാസ വരുമാനം ഉറപ്പാക്കലാകാം. 12,000-ൽ കുറവ് തൊഴിൽ മാസ വരുമാനമുള്ള ആളുകൾക്ക് 12,000-ലേക്ക് അവരുടെ വരുമാനം എത്തിക്കാൻ കഴിയും വിധം അത് ടോപ്പപ്പ് ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. ടി ജെ ശ്രീലാൽ കൂടി ചേരുകയാണ്. ശ്രീലാൽ, ഈ രൂപത്തിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റവും ഡൈനമിക്കായിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചാണ് രാജ്യം ഇന്ന് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി ഇതിൽ മാത്രം ഇന്ന് ഉറച്ചു നിന്നത്? തീർച്ചയായും ശരത്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് രാജ്യത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് രണ്ട് പദ്ധതികളാണ് ഇപ്പോൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, 12,000 രൂപ എല്ലാവർക്കും 12,000 രൂപ എന്നുള്ള വരുമാനം ഉറപ്പാക്കും. അത് 12,000 രൂപ ലഭിക്കുന്ന ഒരു വ്യക്തിക്കാണ് എങ്കിൽ അയാൾക്ക് 6,000 രൂപ കൂടി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഉറപ്പാക്കാൻ പോകുന്നത്. അതായത് സാർവത്രികമായി 12,000 രൂപ എങ്കിലും ഇന്ത്യയിൽ ഒരു പൗരന് ലഭിക്കുന്ന തരത്തിൽ ഉറപ്പാക്കും എന്ന് പറയുന്നു. അത് ഒരു പക്ഷേ 6,000 രൂപ ലഭിക്കുന്ന ഒരാൾക്ക് 6,000-ത്തിൻ്റെ തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാകാം. അങ്ങനെയുള്ള ഒരു പദ്ധതി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് 20% വരുന്ന ഏറ്റവും പിന്നാക്കക്കാരായ, ദാരിദ്ര്യരേഖയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന 20% വരുന്ന ജനങ്ങൾക്ക്, അവർക്ക് 72,000 രൂപ, അതായത് 6,000 രൂപ എല്ലാ മാസവും ഉറപ്പാക്കുന്ന രീതിയിൽ ഉള്ള ഒരു പദ്ധതി, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 6,000 രൂപ നിക്ഷേപിച്ച് നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വലിയ സംശയങ്ങൾ ഈ വാർത്താസമ്മേളനത്തിലുണ്ടായി. ഇതെങ്ങനെ സാധ്യമാകും? ഇതുണ്ടാക്കാവുന്ന വലിയ ഒരു ബാധ്യത, സാമ്പത്തിക ബാധ്യത തുടങ്ങിയ കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് ലോകമറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു, സാമ്പത്തിക വിദഗ്ധരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. അവർ കൂടി നിർദ്ദേശിച്ച പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം ഇതിൻ്റെ പൈലറ്റ് പ്രോജക്ട് നടപ്പാക്കും, അതിനുശേഷം ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കും. ഒരു ഉറപ്പ് കൂടി രാഹുൽ ഗാന്ധി നൽകുന്നത്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോഴും ഇതുപോലുള്ള ചില ആശയക്കുഴപ്പങ്ങളും ചില ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അത് വിജയകരമായി നടപ്പിലാക്കാൻ UPA സർക്കാരിന് സാധിച്ചു. അതുപോലെ തന്നെയാകും ഈ പദ്ധതിയുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായും വലിയ വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. തീർച്ചയായും ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ തരത്തിലും ചർച്ച ഇതിലേക്ക് കേന്ദ്രീകരിക്കാൻ പാകത്തിനാണ് കോൺഗ്രസ് ഈ പ്രഖ്യാപനത്തെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രണ്ടു തരം ഹിന്ദുസ്ഥാൻ ഉണ്ടാവില്ല, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ഹിന്ദുസ്ഥാൻ എന്ന നിലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്നു. വളരെ രസകരമായ, ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയം അതിലുള്ളത്. ഇപ്പോൾ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരതിനെ കുറിച്ചാണ്. സാർവത്രിക ഇൻഷുറൻസ് പദ്ധതി, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതി എന്ന നിലയിൽ ഈ സർക്കാർ ജനങ്ങൾക്ക് മുൻപാകെ അവരുടെ ഏറ്റവും വലിയ പദ്ധതിയായി മുന്നോട്ട് വെക്കുമ്പോഴാണ് സാർവത്രിക വരുമാന പദ്ധതിയുമായി എല്ലാവർക്കും 12,000 രൂപ മാസ വരുമാനം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയുമായി കോൺഗ്രസ് രംഗത്തേക്ക് വരുന്നത്. അതീവ നിർധനരായ ആളുകൾക്ക് 6,000 രൂപ നിരക്കിൽ 72,000 രൂപ അക്കൗണ്ടിലേക്ക് വർഷം തോറും എത്തുന്ന വിധത്തിൽ ഒരു പദ്ധതി. ഈ വിധം ഇപ്പോൾ കർഷകാത്മഹത്യകൾ പെരുകിയ കാലത്താണ്, ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ
6000 രൂപ എന്ന നിലയിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുമായി വന്നത്. അതിന്റെ ഇരട്ടി എന്ന നിലയിലേക്ക് മാസ വരുമാനം എന്നത് 12000 എന്ന നിലയിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വലിയ പ്രഖ്യാപനത്തിലേക്ക്. ടീച്ചർസ്ലാൽ സൂചിപ്പിച്ചതുപോലെ വിപ്ലവകരമായ പ്രഖ്യാപനം തന്നെയാണ്. ആ പ്രഖ്യാപനം ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന വിഷയമാണ്. എനിക്ക് തോന്നിപ്പോൾ ഈ പ്രഖ്യാപനം, രാഹുൽ ഗാന്ധി നടത്തിയ പ്രസക്ത ഭാഗങ്ങൾ ഒന്നുകൂടി കാണുന്നത് ഉചിതമാകും. 20% പരിവാരം കോ സാൽ കാ 72000 രൂപയെ മിലേഗാ അഗർ നരേന്ദ്ര മോദി ജി ഹിന്ദുസ്ഥാൻ കെ സബ്സെ അമീർ ലോഗോ കോ പൈസ ദേ സക്തേ ഹേ തോ കോൺഗ്രസ് പാർട്ടി ദേശ് കെ സബ്സെ ഗരീബ് ലോഗോ കോ പൈസ ദേ സക്തി ഹേ 5 കരോഡ് ഫാമിലീസ് 25 കരോഡ് ലോഗോ കോ ഡയറക്ട് ഈ സ്കീം കാ ഫായ്ദ മിലേഗാ. 20% സബ്സെ ഗരീബ് പരിവാരോ കോ ഹർ സാൽ 72000 രൂപയെ ദേനേ ജാ രഹി ഹേ ഹം ഗരീബി കോ ഹിന്ദുസ്ഥാൻ സേ മിട്ടാ ദേംഗെ. ജനേന്ദർ 72000 രൂപ അല്ലെ, 6000 രൂപ വെച്ച് 12 മാസം 72000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അധികാരത്തിലെത്തിയ 20% വരുന്ന അതീവ നിർദ്ധനരായ കുടുംബങ്ങൾക്ക്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഏറ്റവും വലിയ ഒരു സാധ്യതയായാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ കൂടി ചേർന്ന് ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത ഉണ്ണി, മാധ്യമപ്രവർത്തകരുടെ നിരവധിയായ ചോദ്യങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ അവസാനം പറയും നിങ്ങൾ എന്നെ മഹാത്മാവായൊന്നും ചിത്രീകരിക്കേണ്ട, അല്ലെങ്കിൽ ആ മട്ടിൽ പറയുകയും, പക്ഷേ രണ്ടിന്ത്യ ഉണ്ടാവില്ല, രണ്ട് ഹിന്ദുസ്ഥാൻ ഉണ്ടാവില്ല എന്നത് പറഞ്ഞുകൊണ്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെതിരെ ഒരു വലിയ പദ്ധതി, ജനങ്ങളെ ഏറ്റവും അധികം ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതി എന്ന നിലയിലാണോ കോൺഗ്രസ് ഇത് മുന്നോട്ട് വെക്കുന്നത്? അത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലും പ്രകടമായിരുന്നു. ഇന്ന് ഞാൻ മറ്റൊന്നും സംസാരിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുമുണ്ടായിരുന്നു. തീർച്ചയായും ശരത്, ഇന്ന് മറ്റു വിഷയങ്ങളൊന്നും സംസാരിക്കില്ല, മറ്റു ചോദ്യങ്ങളോട് മറുപടി പറയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിനായുള്ള തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുപ്പിച്ചിട്ട് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യായ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ 12000 രൂപയുടെ അടിസ്ഥാന വരുമാനമാണ് നിർദ്ധന കുടുംബങ്ങൾക്ക് ഉറപ്പാക്കുക. ഇതിന്റെ അതോടൊപ്പം തന്നെ രാജ്യത്തെ 20% ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 72000 രൂപ പ്രതിവർഷം വരുമാനം ഉറപ്പാക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ന്യായ് പദ്ധതിയുടെ ഭാഗമായി ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. വിശദമായ ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു പദ്ധതി സംബന്ധിച്ച്, അതിനുശേഷമാണ് താൻ വിശദാംശങ്ങൾ പറയുന്നതെന്നാണ് രാഹുൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതായത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ആയി ഇതിനെ ഉയർത്തിക്കാണിക്കുകയാണ്. സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതി താൻ നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതാണ്. അതിന് ഈ 3 സംസ്ഥാനങ്ങളിൽ നേടിയ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അവിടെ കാർഷിക വായ്പ എഴുതിത്തള്ളി നടപ്പാക്കിയ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിന് ഇത് നടപ്പാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി വളരെ അധികം പ്രായോഗികമാണ് പദ്ധതി എന്ന് ഇതിനകം തന്നെ ബോധ്യമായിട്ടുണ്ട്. വളരെ വിദഗ്ധരടക്കമുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ന്യായ് എന്ന ഈ സാർവത്രിക അടിസ്ഥാന വരുമാനം പദ്ധതി പ്രഖ്യാപിക്കുന്നതെന്നാണ് രാഹുൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതിനിടയിൽ കേരളം ഏറ്റവും അധികം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അമേഠിക്കപ്പുറം മറ്റൊരിടത്ത് മത്സരിക്കുമോ, അത് കേരളത്തെ സംബന്ധിച്ച് വയനാട്ടിലാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതേക്കുറിച്ചടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നോ ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരിൽ നിന്ന്? ഉണ്ണി, ആ ചോദ്യത്തിനുള്ള ഇടം തന്നെ ലഭിച്ചില്ല എന്നതാണ് വസ്തുത. കാരണം ഈ മറ്റു വിഷയങ്ങളിലേക്കുള്ള ചോദ്യങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിലെ ഭിന്നത സംബന്ധിച്ചുള്ള ചോദ്യം ഒരു സഹപ്രവർത്തക ആരായൺ ചോദിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന് മറ്റ് ചോദ്യങ്ങളിലേക്കൊന്നും താൻ കടക്കില്ല, ഇന്നത്തെ പ്രഖ്യാപനം ഈ പദ്ധതി മാത്രമാണ്, അത് വളരെ നിർണായകമായ പ്രഖ്യാപനമാണ്, അതേപറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ താൻ മറുപടി പറയൂ, താൻ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്താറുണ്ടല്ലോ, മറ്റ് ചോദ്യങ്ങൾ അപ്പോൾ ഉന്നയിക്കാമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് പ്രവർത്തക സമിതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതി ഒക്കെ ചേർന്നാണല്ലോ തീരുമാനമെടുക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് സമിതി, ആ നിലയിൽ എന്തെങ്കിലും ആലോചനകൾ നടന്നതായ വിവരങ്ങളുണ്ടോ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്? പ്രവർത്തക സമിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നതായി ഒരു സൂചനയും ലഭിക്കുന്നില്ല. കാരണം പ്രവർത്തക സമിതിയിൽ പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായി ഇത് ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കളുടെ അടക്കം വലിയ ബാഹുല്യം വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിൽ പോലും ഉണ്ടായത്. കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഇതിനെ ഉയർത്തി കാണിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും പ്രവർത്തക സമിതിയിൽ ഇതുവരെയും വന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നില്ല. ഇന്ന് 3:30 കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ രാഹുൽ മത്സരിക്കണം വയനാടിൽ എന്നത് സംബന്ധിച്ച് തീരുമാനം വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം തന്നെയാണ് വളരെ പ്രധാനമായി വരിക. ഇതുവരെയും അദ്ദേഹം സമ്മതം അറിയിച്ചതായോ നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി നിലപാട് വ്യക്തമാക്കിയതായോ വിവരം ലഭിക്കുന്നില്ല. ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ധനവില അടിക്കടി വർദ്ധിക്കുന്ന, അതിൻ്റെ ഒരു വലിയ ഘട്ടത്തിൽ വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത്
കർഷക ആത്മഹത്യകളും കർഷകരുടെ വിലത്തകർച്ചയും കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും ഒക്കെ സംഭവിക്കുന്ന ഒരു രാജ്യത്ത് സാധാരണക്കാരെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന സാർവത്രികമായ വരുമാനം ഉറപ്പാക്കുന്ന 12,000 രൂപയുടെ വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നതിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് അതിൽ മാത്രം ഊന്നിയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. കിരൺ ബാബുവും അതുപോലെ തന്നെ ഷഹീദും ചേരുന്നുണ്ട്. കിരൺ, അതുപോലെ ഷഹീദ്, നിങ്ങൾ രണ്ടാളുകളും സ്വാഭാവികമായും വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രഖ്യാപനം സംബന്ധിച്ച നേതാക്കളുടെ ഒരു പ്രതികരണം തേടുന്ന സ്ഥലങ്ങളിൽ തന്നെയാവും. കിരൺ, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പൊതുവെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, സ്ഥാനാർത്ഥിത്വം, അത് പ്രതീക്ഷിച്ചായിരുന്നോ നേതാക്കൾ ഈ വാർത്താ സമ്മേളനം കാണാനിരുന്നത്? ശരത്ത്, അതുതന്നെയാണ് കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ എന്നുള്ളതായിരുന്നു. അവർ പ്രഖ്യാപിക്കും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു നേതാക്കളാകെ നിന്നിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലൊരു വിദൂരമായ സൂചന പോലും നൽകാൻ തയ്യാറായില്ല. നമ്മളടക്കം പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ പോലും ചിലതരത്തിൽ സൂചനകളെങ്കിലും നൽകിയേക്കുമെന്ന്, അല്ലെങ്കിൽ പരിഗണനയിലുണ്ടെന്നോ അല്ലെങ്കിൽ കേരളം ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ അതുപോലും നൽകാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും കേരളത്തിൽ ഏത് തരത്തിലാണോ അനിശ്ചിത്വം നിലനിൽക്കുന്നത്, ആ അനിശ്ചിത്വം ഇനിയും തുടരും എന്നാണ്. വീണ്ടും എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേൾക്കാനിരുന്ന നേതാക്കൾക്ക് വലിയ ആവേശം പകരുന്ന മറ്റൊരു പ്രഖ്യാപനം വന്നതിൽ അവർ വലിയ ആഹ്ലാദത്തിലാണോ? ശരത്ത്, അത്തരത്തിൽ പ്രകടന പത്രിക അല്ലെങ്കിൽ UPA വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നൽകാൻ പോകുന്ന മോഹ പദ്ധതിയെക്കുറിച്ച് ആ വാഗ്ദാനം രാഹുൽ പ്രഖ്യാപിച്ചതിലൊക്കെ ആവേശമുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉറ്റുനോക്കുന്നത് വയനാട്ടിൽ രാഹുൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. പക്ഷേ അതിൽ ഒരു തീരുമാനമില്ലാത്തതിലുള്ള അനിശ്ചിതത്വം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നേതാക്കന്മാരുള്ളത്. അല്പം മുമ്പ് വരെ നമ്മൾ വയനാട്ടിലെ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന TCTKയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാവരും ഈ പത്രസമ്മേളനത്തിൽ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഏതായാലും വയനാട്ടിൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വലിയ ആവേശത്തോടുകൂടി ഏത് നിമിഷവും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ഈ ഒരു വാർത്ത ശുഭകരമായി വാർത്ത കേൾക്കാൻ കഴിയുമെന്ന ഷഹീദ്, ഒപ്പം കിരൺ ബാബു, എം ഉണ്ണികൃഷ്ണൻ, ശ്രീലാൽ, അവസാനം ഈ പറഞ്ഞ വയനാടിന്റെ കാര്യത്തിൽ ഒരു സാധ്യതയും സൂചനയും എന്താണ്? വിവരം എപ്പോൾ അറിയാം? രാഹുൽ ഗാന്ധി വരുമോ അതോ ഇല്ലയോ? ശരത്, ഇപ്പോൾ ഇതൊരു വലിയ വിവാദം, ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനമായി ഇത് വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരു ആയുധം വച്ച് നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാകും ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴത്തെ ആലോചന. അതുകൊണ്ട് തന്നെ മൂന്നരക്ക് ചേരുന്ന തെരഞ്ഞെടുപ്പ് അതിലും അത്ര പെട്ടെന്ന് വരാനുള്ള സാധ്യത, ഒരു പക്ഷേ ഒരു ദിവസം കൂടി വൈകി, ഒരു ദിവസം കൂടി താമസിച്ച് കുറച്ചുകൂടി സാവകാശമെടുത്ത് ഇതിന്റെ ഒന്നുകൂടി, രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് മറ്റൊന്നും ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഒന്നുകൂടി ആറ് തണുത്ത ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇത് ഈ വാർത്തയുടെ ഈ പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനത്തിന്റെ അതിന്റെ ഒരു അന്തസത്ത ഒലിച്ചു പോകാത്ത രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ ശ്രമമാകും ഉണ്ടാകുക. അത് ഏറ്റവും ശക്തമായി ബോധ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെയാണ്. ആ നിലയിലുള്ളത് ഈ പദ്ധതി മറികടക്കാൻ BJP പ്രഖ്യാപിക്കും എന്നുള്ളത് മാത്രം. അതെ, ആ വലിയൊരു പ്രഖ്യാപനത്തിന്റെ മറുപടി എങ്ങനെ എന്നൊക്കെ കാത്തിരിക്കാം. അത് തീർച്ചയായും അതിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ആവേശകരമായ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ സൂചനയാണ്. ഞങ്ങളുടെ പ്രതിനിധികളാണ് വളരെ സജീവമായി ഏറ്റവും പുതിയ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകർക്ക് മുമ്പിൽ ഇപ്പോൾ എത്തിച്ചത്.